എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുമ്പിൾ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്ത് വച്ചിട്ടുള്ളത്. പിന്നെ തേങ്ങ ചിരവിയത്, പഞ്ചസാര, ഏലക്കായ, അവിൽ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഉപയോഗിക്കുക. പിന്നെ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, എള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഏല പ്ലാവിലയും ഈർക്കിളും എടുത്ത് വെച്ചിട്ടുണ്ട് കുമ്പിള് കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 1/2 ഗ്ലാസ് പൊടിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടിട്ട് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. തിളച്ചിട്ട് നല്ല തിളച്ച അതേപടി വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. എന്നിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായി കുഴച്ച് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ലൂസ് പത്രീനേക്കാൾ ഒരിത്തിരി ലൂസിലായിരിക്കണം, നല്ല ലൂസാവാനും പാടില്ല കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ ചിരവിയത്, പഞ്ചസാരയും അവിലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ അതും മിക്സ് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇല എടുത്തിട്ട് കുമ്പിള് കുത്തിയെടുക്കാം. അപ്പോൾ കുമ്പിള് കുത്താനൊക്കെ എല്ലാവർക്കും അറിയൂലേ. അപ്പോൾ കുമ്പിളൊക്കെ കുത്തി ഇനി നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. മാവ് കുമ്പിളിൻ്റെ ആകൃതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ കൈ നനയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ റെഡിയാക്കി കഴിഞ്ഞു, കുമ്പിളാകൃതിയിലാക്കി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കുഴച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞു, നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരടപ്പുണ്ടാക്കിയിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുകയാണ്. തേങ്ങയായി അവിലൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം അടച്ചു കൊടുക്കാൻ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ 1/2 ഗ്ലാസ് പൊടി കൊണ്ട് 6 കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കുക, ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തട്ടുണ്ടായിരുന്നു, ആ തട്ടിലേക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ദാ കുമ്പിളപ്പം ഇവിടെ ഒരുവിധം ആവിയൊക്കെ കയറി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. മുകൾ ഭാഗം കൂടി കുറച്ചൊന്ന് വേവാനുണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മറച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്ലക്കർ കൊണ്ട് മറയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് കൈ കൊണ്ട് തന്നെ മറച്ചിട്ടാണ് ചെയ്തത്. കയ്യിലേക്ക് ആവി കയറുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇത് മറച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ കുമ്പിളപ്പൂടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വയ്ക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കുകയും ചെയ്യാം. ഇനി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ട, എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ, ചൂട് അധികം മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നത്, നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ നമ്മുടെ കുമ്പിള് പോലുള്ള കുമ്പിളപ്പാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.